നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ സംഭവം തിരുവനന്തപുരം ചാക്കയിൽ രണ്ടു വയസ്സുകാരിയെ കാണാതായ ശേഷം ഓടയിൽ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴിയെടുത്തിരിക്കുകയാണ് പോലീസ് എന്നാൽ രണ്ടു പേരുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്ന സൂചനകൾ പുറത്തു വരികയാണ് മൂന്ന് കുഞ്ഞുങ്ങളുടെയും പ്രായം പോലും രക്ഷിതാക്കൾക്ക് പറയാൻ സാധിക്കുന്നില്ലെന്ന് പോലീസ് പറയുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവരുടേത് തന്നെയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് കുട്ടികൾക്ക് ആർക്കും തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റു രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ എത്തിയോ പരിശോധിക്കുകയാണ് ബിഹാർ സ്വദേശികളായ രക്ഷിതാക്കൾ ഏറെ നാൾ താമസിച്ചത് ആന്ധ്രയിലാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം ആന്ധ്രയിലേക്കും കൂടി വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം പത്തൊൻപത് മണിക്കൂർ നീണ്ട തിരിച്ചിലിനൊടുവിലാണ്സൻസ് കോളേജിനു സമീപം കാണാതായ കുഞ്ഞിനെ മുന്നൂറ് മീറ്റർ അകലെ റെയിൽവേ പാളത്തിനടുത്ത് ഒരു ഓടയിൽ കണ്ടെത്തിയത് പോലീസിന്റെ ഡ്രോൺ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആഴമുള്ള ഓടയിലാണ് കുട്ടി ഉണ്ടായിരുന്നത് ഡ്രോണിൽ പതിന ദൃശ്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് മണന്തല പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു അതുപോലെ ഓടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഓടയ്ക്ക് സമീപം വലിയ ഉയരത്തിൽ കാട് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടി തനിച്ച് അവിടെ വരെ നടന്നു പോവില്ലെന്നാണ് പോലീസിന്റെ അനുമാനം തേൻ ശേഖരിക്കാനും വിൽക്കാനുമാണ് പോകുന്നതെന്നാണ് ഇവരുടെ മൊഴി കുഞ്ഞിനെ കാണാതായ ദിവസം ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിലെത്തിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പത്ത് ദിവസം മുൻപാണ് കുഞ്ഞും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത് ഇവർക്കൊപ്പം മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത് കുഞ്ഞിനെ കാണാതായതോടെ ഇവരെല്ലാവരും തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ രക്തപരിശോധനാ ഫലവും പോലീസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രക്തത്തിൽ മദ്യത്തിന്റെയോ മയക്കുന്ന മയക്കുന്ന തരത്തിലുള്ള മറ്റെന്തെങ്കിലുമോ അംശമുണ്ടോ എന്നതാണ് പോലീസിന്റെ സംശയം എടുത്തുകൊണ്ട് പോയ ശേഷം കുഞ്ഞിനെ പിന്നീട് ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചതാവാമെന്ന സംശയമാണ് ഇപ്പോൾ വീണ്ടും ബലപ്പെടുന്നത് ഇതിന് പിന്നിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ള സംഘമാണോ എന്നതും പരിശോധിക്കുന്നുണ്ട് കുട്ടികളെയും അമ്മയെയും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അച്ഛനും ബന്ധുക്കളും മടങ്ങുന്ന വലിയൊരു സംഘം പോലീസിനെയും ഡി സി ഡബ്ല്യു സി തുടർച്ചയായി കാണുന്നുണ്ട് കുട്ടികളെ കാണാൻ വന്ന അച്ഛന് കഴിഞ്ഞ ദിവസം അനുവാദം നൽകിയിരുന്നു എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി വേണമെന്നാണ് ഇവരുടെ ആവശ്യം അതേസമയം കുഞ്ഞിനെ സംബന്ധിച്ചുള്ള രേഖ രേഖകൾ ലഭിക്കാത്തതിനാൽ ഡി എൻ എ അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ കുട്ടികളെ വിട്ടു നൽകുകയുള്ളൂ അമ്മയും രണ്ടു വയസ്സുകാരെയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്കും മറ്റു മൂന്ന് ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്കുമാണ് മാറ്റിയത് അമ്മയെയും കുഞ്ഞിനെയും മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി ബന്ധുക്കൾ എത്തിയിരുന്നു അമ്മ നാല് മാസം ഗർഭിണിയാണ് ഒടുവൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പോലീസ് ഇടപെട്ടാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്